ആദ്യം നമ്മൾ ചീനിച്ചിട്ട് അടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ഏലക്ക, ഒരു പട്ട, ഒരു പിടി കശുവണ്ടി, ഒരു പിടി മക്കാനി. മക്കാനി നമുക്ക് ഷുഗർ വർക്ക് ഏറ്റവും നല്ലതാണ്. ഒരു ജീരകം ഇടണം, കുറച്ചൊരുന്നുള്ള ജീരകം, ഒരു കപ്പ് തേങ്ങ. ഇത്ര ഇട്ടതിന് ശേഷം നല്ലതൊന്ന് ഇളക്കി കൊടുക്കുക. മൂന്ന് വറ്റമുളക് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരിക്കലും ഡാർക്ക് ഫ്രൈ വേണ്ട, ഒരു മീഡിയമായിട്ട് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മാത്രം മതി. എന്ന് അതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഇടാം. മിക്സിയുടെ ജാറിലിടുമ്പോൾ നമുക്ക് പുളിയും കൂടി ഒരു പൂണ്ട് പുളിയും കൂടി നമുക്ക് ഇടണം. അത് നല്ലതായിട്ട് നമുക്ക് അരച്ച് മസാലയാക്കുക. പിന്നെ നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട്, ഏത് എണ്ണയായാലും നല്ലതാണ്, പക്ഷേ വെളിച്ചെണ്ണയാണ് ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കടുക് പൊട്ട ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റമുളക്, കറിവേപ്പില, ഒരു രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് വഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉപ്പ് പൊടിയോ ഉപ്പ് വെള്ളമോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി അങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ട് അടച്ച് വെച്ചതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക ക്ലീൻ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയ നല്ലൊരു മഞ്ഞപ്പൊടി അതിനകത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് അടച്ച് ഒരു മിനിറ്റ് അടച്ചൊന്ന് വയ്ക്കാം. ഒരു കപ്പ് രണ്ട് തക്കാളി നല്ലതായിട്ട് അരച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ നല്ലതായിട്ട് ഇളക്കി മുരിങ്ങയിലേക്ക് പിടിപ്പിക്കണം നമുക്ക്. രണ്ട് സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുക. ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമുക്കെല്ലാം മുരിങ്ങയിലേക്ക് പിടിക്കണം, അതുകൊണ്ടാണ് നല്ലതായിട്ട് ഇറന്നു വറുത്ത് നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയും ചെയ്യണം ഇതെല്ലാം. ഇത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക. നമുക്ക് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അടച്ചു വയ്ക്കുന്നത്. നമ്മളൊരു വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് നമുക്കത് വെന്ത് കിട്ടണം നല്ലതായിട്ട്.
അപ്പം നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മിക്സി അരച്ച് വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഇളകിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലതായിട്ട് വറ്റി വരുമ്പം വേണം നമുക്ക് ഇത് വാങ്ങി വയ്ക്കാൻ. അപ്പോൾ നമുക്ക് കറി റെഡിയായി. ആ സമയത്ത് കുറച്ച് മല്ലി ഇല ഇതുപോലെ വിതറിയതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും കറി ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.